നമസ്കാരം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഒത്തുതീർപ്പിന് ശ്രമം സജീവം എന്ന് സൂചന. പീഡനത്തിന് ഇരയായ പെൺകുട്ടി കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നൽകിയ രഹസ്യമൊഴി നിർണായകമാകും. കേസിൽ കൂടുതൽ പ്രതികളും വകുപ്പുകളും ഇനി വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. അതേസമയം രാഹുൽ വിവാഹ തട്ടിപ്പ് നടത്തിയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ഇതോടെ ഒത്തുതീർപ്പ് ശ്രമം പൊളിയുകയാണ് എന്നും റിപ്പോർട്ടുണ്ട്. ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. അതിനിടെ കേസിൽ പ്രതി രാഹുലിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. രാഹുലിനെ സഹായിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ശരത്തിൻ്റെ ജാമ്യാപേക്ഷയിലെ വിധി നിർണായകമാകും. പന്തീരാങ്കാവ് കേസിൽ അനുനയത്തിനായി വിദേശത്തുള്ള ഒന്നാം പ്രതി രാഹുൽ ശ്രമിക്കുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അപേക്ഷ നൽകിയത്. ഇതനുസരിച്ച് പെൺകുട്ടി കോഴിക്കോടെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. സ്ത്രീധന പീഡനമാണ് നടന്നതെന്നും പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് നടത്തിയതാണ് എന്നും മൊഴിയിലുണ്ട് എന്ന സൂചനയുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാൻ വിദേശത്തേക്ക് കടന്ന പ്രതി പെൺകുട്ടിയുടെ അമ്മയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നും കുടുംബം പറയുന്നുണ്ട്. ജർമ്മനിയിലാണ് രാഹുൽ എന്നാണ് സൂചന. രാഹുലിൻ്റെ അമ്മയും സഹോദരിയും കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. ഇവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അമ്മയുടെയും സഹോദരിയുടെയും അറസ്റ്റ് ഒഴിവാക്കാനാണ് ഒത്തുതീർപ്പ് സാധ്യതകൾ രാഹുൽ തേടുന്നത്. കേസിൽ നിന്ന് ശരത്ലാൽ എന്ന പോലീസുകാരന് രക്ഷപ്പെടാൻ ഇത് അനിവാര്യതയാണ്. അതേസമയം കേസിലെ ഒന്നാം പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം തുടരുകയാണ്. രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാലിനെ ചോദ്യം ചെയ്യാനായി പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും ഇതുവരെ അയാൾ ഹാജരായില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ഭയന്നാണ് ശരത് മാറി നിൽക്കുന്നത്. കേസ് ഒത്തുതീർപ്പായാൽ നടപടികൾ ഒഴിവാക്കാം. ഇതിനുവേണ്ടി കൂടിയാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ രാഹുൽ നടത്തുന്നത്. ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോലീസുകാരൻ ശരത്ലാൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുലിൻ്റെ അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവരെ ആശുപത്രിയിൽ നിന്ന് വിടുന്നതിന് മുൻപ് കേസിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. രാഹുൽ നടത്തിയത് വിവാഹ തട്ടിപ്പാണെന്നും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും യുവതിയുടെ കുടുംബം പ്രതികരിച്ചു. നേരത്തെ വിവാഹം കഴിച്ചയാളാണ് ഇക്കാര്യം മറച്ചുവെച്ച് വീണ്ടും വിവാഹം കഴിച്ചു. സ്ത്രീധനം പോരെന്നും കൂടുതൽ വേണമെന്നും രാഹുലിൻ്റെ സഹോദരിയും അമ്മയും പറഞ്ഞിരുന്നു എന്നും ആരോപണമുണ്ട്. മെയ് 5 പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തീരാങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. രാഹുൽ ജർമ്മനിയിൽ എഞ്ചിനീയറും യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയുമാണ്. വിവാഹാനന്തര ചടങ്ങായ അടുക്കള കാണലിന് യുവതിയുടെ മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളും രാഹുലിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലുമായി മർദ്ദനമേറ്റ പാടുകൾ കണ്ടത്. അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം യുവതി ബന്ധുക്കളോട് പറഞ്ഞത്. തുടർന്ന് യുവതിയെ ബന്ധുക്കൾ പറവൂരിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു.